എന്നെ ഒന്നും ചെയ്യരുത്. ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊമയാണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. ഇവൻ എങ്ങനാ തന്റെ അനന്തരവനായത്? അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ. ആ വകയില് ഇവൻ എന്റെ അനന്തരവനാകൂലേ. ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാണ് എനിക്കറിയില്ല. ഏതായാലും നീയാണ് ഇവനെ ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് നീ വാങ്ങിയ പണം ഇനി തിരിച്ചു തരണ്ട. അപ്പൊ പലിശ? അതും വേണ്ട. എന്റെ നിവൃത്തികേട് കൊണ്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു. ഏതായാലും നീയിപ്പോ വലിയ നിലയിലെത്തിയല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഈ അമ്മാവനെ മറക്കരുത്. അമ്മാവന്റെയും ഈ രമണന്റെയും കാരുണ്യമില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കൂ. മറക്കില്ല, മരണം വരെ ഞാൻ മറക്കില്ല. ഉണ്ണിയുടെ വീട്ടിലുള്ളവർക്ക് ഒരായുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള പണമുണ്ട് ഇതില്. ഇതവന്റെ വീട്ടിലെത്തിക്കണം. ശരി, ഒരു നിമിഷമെങ്കിലും അവനെ ഓർത്ത് അവരുടെ മനസ്സ് നിറയണം, സന്തോഷിക്കണം. നിന്റെ വീട്ടിലെന്താ പറയേണ്ടത്? ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട. അറിയാലോ, ഇനി എന്നെ തേടി അവകാശികൾ ആരും വന്നുകൂടാ. എനിക്കിത് വേണ്ട. ഉണ്ണി തന്നേച്ചാണെന്ന് കരുതിയാ മതി. അവന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ആദായമാണല്ലോ. മോളെ, നീ പറ എന്താ വേണ്ടെന്ന്. അമ്മാവൻ പറഞ്ഞതാ ശരി, നമുക്കിത് വേണ്ട. ഇതൊക്കെ കിട്ടിയിട്ട് എന്തിനാ? അതാരാ? ഉണ്ണിയുടെ. ഉണ്ണിയുടെ ആരാ? വിധവയാ. സുജാത? അതെ, എങ്ങനെ അറിയാം? ഉണ്ണി ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്താ എന്താ എന്നെ പറ്റി പറഞ്ഞത്? ഇഷ്ടാണെന്നാ? അതെ. മോളത്തേക്ക് വെക്കോ. ഉണ്ണിയെ വളരെ അടുത്തറിയാമായിരുന്നില്ലേ? അവന്റെ മനസ്സെനിക്ക് നല്ലോണം അറിയാം. എനിക്കതറിയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. വിധി അല്ലാതെ എന്ത് പറയാനാ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. മരിച്ചെന്ന് കരുതി എത്രയോ ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്നാള് തന്നെ ചവറയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയി 24 പേരെ കാണാതായി. ഒരാഴ്ച കഴിഞ്ഞപ്പോ 23 പേരും വന്നു. ദാ ഈ പണം സ്വീകരിക്കണം. എത്രയും പെട്ടെന്ന് ആ പെങ്കുച്ചിന്റെ കല്യാണം നടത്തണം. ഉണ്ണിയോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിക്കാതെ സന്തോഷമായി ജീവിക്കണം. അതെ, മരിച്ചു പോയെങ്കിലും അവനൊരു നല്ല നിലയിൽ എത്തിയില്ലേ? അതോർത്തെങ്കിലും സന്തോഷിച്ചു. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല. എന്റെ മോൻ എത്ര അകലെ പോയാലും അവൻ മനനന്ദ് വിളിച്ചാൽ ഞാനത് അറിയും. അവൻ പോയ പിന്നെ പലവട്ടം ഞാൻ അതറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളി മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട്. Thank you.
അകത്തേക്ക് പോവാം. വേണ്ട, ഞാൻ അങ്ങോട്ടില്ല. ആരോടാ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞിട്ട് വാ, നമുക്ക് ഉടനെ പോവാം. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാൻ വരാം. പറ്റില്ല, ഈ നിമിഷം നീ എന്റെ കൂടെ വരണം. അച്ഛനാ വിളിക്കുന്നു, എന്നെ നീ ഓർക്കണ്ട. എന്റെ അമ്മയുടെ കണ്ണീര് അതും നീ കാണണ്ട. പക്ഷെ നീ കടലിൽ ചാടി അന്ന് മുതല് നിന്റെ വിധവയായിട്ടൊരു പെൺകുട്ടി എന്റെ വീട്ടിലിരിപ്പുണ്ട്, സുജാത. അവളെ നീ ഓർത്തേ പറ്റൂ. അവളുടെ കണ്ണീര് അച്ഛാ നിന്നെ നടക്കാൻ പഠിപ്പിച്ച കൈയായത്. ഇപ്പൊ ഞാൻ യാചിക്ക, ഈ കൈ നീ വിടരുത്. മോൻ അച്ഛന്റെ കൂടെ വരണം. ഉണ്ണി, ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കൽക്കട്ടയിലെ ശർമാജി. ഹലോ. ആ എന്താ ഇത്, ചടങ്ങുകളൊക്കെ തുടങ്ങാറായില്ലേ? വേഗം വാ. ഉണ്ണികൃഷ്ണ, അവൻ ഇപ്പൊ ഈ കുടുംബത്തിലൊരു അംഗമാണ്, അച്ഛന്റെ ഉണ്ണികൃഷ്ണനല്ല. അതെങ്ങനാണോ അവൻ എന്റെ മോനല്ലാണ്ടാകണേ? എന്റെ ജോലിക്ക് എന്നേക്കാ വലിയ അവകാശം ഇവിടെ ഉണ്ടെങ്കിലേ അതാരാണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം. ഞാനിവിടുന്ന് എന്റെ മോനെ കൊണ്ടല്ല പോകുന്ന, ഞാനിവിടുന്ന് എന്റെ മോനെ കൊണ്ട് പോകും. ചോദിക്ക്, ഇപ്പൊ അവകാശം പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ അവനെ കൊലക്ക് കൊടുത്ത് ഇറങ്ങി. ചെല്ലേ, ചെന്ന് ചോദിക്ക്. നിങ്ങൾ എല്ലാവരും കൂടെ അവനെ ഈ അവസ്ഥയിലാക്കിയത്. ഇനിയെങ്കിലും അവൻ സമാധാനമായിട്ടൊന്ന് ജീവിക്കട്ടെ. അച്ഛൻ പോ. അവൻ മരിച്ചെന്ന് കരുതിക്കോ. മരിച്ചവര് തിരിച്ചു വരില്ല. വരുമെന്ന് കരുതി നമ്മളൊക്കെ വിഡ്ഢികളാ. അതിലേറ്റവും വലിയ വിഡ്ഢിയാരാന്നറിയോ? നീയാ. നീ അവൻ നിന്നെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ അവന്റെ വിധവയായത്? ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ. എന്തൊക്കെയാ പറയണത്? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ നിനക്ക് അവകാശമില്ല, ഇറങ്ങണം. അപ്പോ താനവനെ കണ്ടല്ലേ? താൻ വിളിച്ചിട്ട് തന്റെ മുമ്പ് വന്നില്ല അല്ലേ? ഇത് ഇവിടം കൊണ്ടൊന്നും തീരുമെന്ന് കരുതണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ ഭർത്താവിന്റെ സ്നേഹം? അവന് വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇനി ഞാൻ പറയുന്നതിന് മുമ്പിൽ കഴുത്ത് കാട്ടിക്കൊടുത്തോളൂ, അല്ലെങ്കിൽ ഏ തന്റെ മുമ്പിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും ഞാനിവിടെ. അതെന്താ കാണും? ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ, സുജാതയെ കാണണം. അവളോട് മാപ്പ് പറഞ്ഞ് സമ്മതം വാങ്ങണം. വരും, തിരിച്ചു വരും. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വന്നല്ലോ എന്റെ പൊന്നുമോനിങ്ങി, വന്നല്ലോ. ഓർക്കണം, ഈ പാപമൊക്കെ ഞാൻ എവിടെ കഴുകിക്കളയെന്ന് എനിക്കറിയില്ല. അച്ഛനോട് ഓർക്കണം. ഒന്നും പറയണ്ട, നിന്നെ മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അച്ഛനെന്ന് പറയാനുള്ള യോഗ്യത ഇല്ലാണ്ടാവും. വാ വീട്ടിൽ പോ. ഒരു നിമിഷം നേരത്തെ നിന്നെ കണ്ട അത്രയും നേരം കൂടെ ആയുസ് കിട്ടുന്ന രണ്ടുപേരുണ്ട്.
മോളെ സുജേ. മോളിത് ആരാന്ന് നോക്കിയേ, നിന്റെ തപസിന്റെ ശക്തി കൊണ്ട് മാത്രാ ഇവനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. മൊളിങ്ങി വന്നേ. ഇനി മോള് കരയണ്ട, ദേ നിന്റെ ചെറുക്കൻ, ഇവനിനി നിന്റെയാ. മോനെ, ഇനി എന്റെ പൊന്നുമോൾ ഒരു നിമിഷം പോലെ ഇങ്ങനെ ഇരുന്നൂടാ. നീ സിന്ദൂർ അവളുടെ നിറയെ തൊടുവിക്ക്. നാളെ എന്റെ വിവാഹമാണ്. ഒന്നും മനഃപൂർവമല്ല. എല്ലാ കടങ്ങളും വീട്ടാൻ, നിങ്ങളെല്ലാവരും സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ എന്റെ അവിടെ വിട്ടിരിക്കുക. ഇപ്പോ ഞാൻ ഇവിടുത്തെ അല്ല, അവരുടെ. മോനെ, ഇവള് നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്നവളല്ല. മരിച്ചെന്ന് കരുതി എല്ലാ സുഖങ്ങളും ത്യജിച്ച് നിന്റെ വിധവയായിട്ട് കഴിയുന്നവളാ. അവിടെ കണ്ണീരി കുടുംബത്തിൽ വീണ ദൈവം പോലും പൊറുക്കില്ലടാ. നിന്റെ അച്ഛനെയും അമ്മയെയും പാവം പെങ്കൊച്ചിനെയും ഒക്കെ മറന്നിട്ട് ഏത് കട ഉണ്ണി നീ വീട്ടാൻ പോണേ? എന്തൊക്കെ നീ നേടാൻ പോണേ? ഇങ്ങനെ ഒരാളിവിടെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ അവര് സമ്മതിക്കില്ലേ?